മരിയൻ കിസ്സുമായി ബന്ധപ്പെട്ട് ഏതാനും ചോദ്യങ്ങൾ വീഡിയോയാക്കുകയാണ്. 7 വീഡിയോസ് അപ്ലോഡ് ചെയ്തു കഴിഞ്ഞു. ഇത് 8-ാമത്തെ വീഡിയോയാണ്. നേരത്തെ അപ്ലോഡ് ചെയ്ത വീഡിയോസ് സാമീഡിയ ലോഗോസ് എന്ന ചാനലിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ചാനൽ പേജിൽ നിന്നും അത് എടുക്കാൻ അറിയാത്തവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. 1-ാമത്തെ ചോദ്യം, സിസ്റ്റമാറ്റിക് മരിയോളജിയുടെ പിതാവ് വിശുദ്ധ ആൻസലം. ചോദ്യം 2, പരിശുദ്ധ അമ്മയുടെ ഭൂമിയിൽ നിന്നുള്ള കടന്നുപോകലിനെ കുറിച്ച് സഭ ആദ്യകാലത്ത് പറഞ്ഞിരുന്നത് എന്ത്? മറിയത്തിന്റെ നിദ്ര. 3-ാമത്തെ ചോദ്യം, ദൈവത്തിന്റെ സംപ്രീതി ലഭിക്കാൻ മറിയത്തിൽ ഉണ്ടായിരുന്ന ഗുണം, വിനയം. 4-ാമത്തെ ചോദ്യം, മാതാവിന്റെ സ്വർഗാരോപണം എന്ന്, AD 45 ഓഗസ്റ്റ് 15. 5-ാമത്തെ ചോദ്യം, പരിശുദ്ധ മറിയത്തിന്റെ ദൈവമാതൃത്വം പ്രഖ്യാപിച്ച അകത്തോലിക്ക നേതാവ് മാർട്ടിൻ ലൂതർ കിങ്. ചോദ്യം 6, മറിയം അമലോത്ഭവയാണെന്ന് സഭാപാരമ്പര്യങ്ങളിൽ ആദ്യം പ്രഖ്യാപിച്ച വിശുദ്ധൻ, വിശുദ്ധ അപ്രേം. ചോദ്യം 7, മറിയത്തെ ഉഷകാല നക്ഷത്രം എന്ന് വിളിച്ചതാര്? പീറ്റർ ഡാമിയൻ. 8-ാമത്തെ ചോദ്യം, 2023 ഓഗസ്റ്റിൽ ലിസ്ബണിൽ വെച്ച് നടന്ന ലോക യുവജന സമ്മേളനത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ സന്ദർശിച്ച മരിയൻ തീർത്ഥാടന കേന്ദ്രം ഏത്? ഫാത്തിമ. 9-ാമത്തെ ചോദ്യം, കരുണയുടെ മാതാവേ, പ്രത്യാശയുടെ മാതാവേ, കുടിയേറ്റക്കാരുടെ ആശ്വാസമേ എന്നീ പ്രാർത്ഥനകൾ ലുത്തിനിയയിൽ കൂട്ടിച്ചേർത്ത മാർപ്പാപ്പ ആര്? ഫ്രാൻസിസ് മാർപ്പാപ്പ. ചോദ്യം 10, മധുരം നിന്റെ ജീവിതം എന്ന പുസ്തകത്തിന്റെ രചയിതാവ്? KP അപ്പൻ. 11-ാമത്തെ ചോദ്യം, നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ആരുടെയെല്ലാം വാക്കുകൾ കടമെടുത്തതാണ്? എലിസബത്തിന്റെയും ഗബ്രിയേൽ ദൂതന്റെയും. 12-ാമത്തെ ചോദ്യം, മറിയമേ നീ കുർബാനയുടെ സ്ത്രീയാണ് എന്ന് പറഞ്ഞതാര്? ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ. 13, മറിയത്തിന്റെ സ്വർഗാരോപണ തിരുനാൾ ആഘോഷിക്കണമെന്ന് കൽപ്പിച്ചതാര്? എവിടെ വച്ച്? കാറൽമാൻ ചക്രവർത്തി AD 813 മെയിൻസിൽ വച്ച് നടന്ന സുന്നഹദോസിൽ. 14-ാമത്തെ ചോദ്യം, മാതാവിന്റെ സ്വർഗാരോപണത്തെക്കുറിച്ച് പരാമർശം കാണപ്പെടുന്നത് എവിടെ? അപ്പോസ്തോലിക പാരമ്പര്യങ്ങളിലും അപ്പോഗ്രഫിക്കൽ ഗ്രന്ഥങ്ങളിലും. 15-ാമത്തെ ചോദ്യം, സ്വർഗാരോപണം എന്ന വാക്കിന്റെ അർത്ഥമെന്ത്? തന്നിലേക്കു തന്നെ സ്വീകരിക്കുക, അല്ലെങ്കിൽ മുകളിലേക്ക് എടുക്കുക. യേശുവിൻ്റേത് സ്വർഗാരോഹണവും മാതാവിൻ്റേത് സ്വർഗാരോപണവുമാണ്. യേശു സ്വയം സ്വർഗത്തിലേക്ക് പോകുന്നു, മാതാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നു. 16-ാമത്തെ ചോദ്യം, പരിശുദ്ധ കന്യകമറിയത്തെക്കുറിച്ച് ബൈബിളിൽ കാണുന്ന ആദ്യ വാക്യം ഏത്? നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും, അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാലിൽ പരുക്കേൽപ്പിക്കും. ഉൽപ്പത്തി പുസ്തകം 3:15. 17-ാമത്തെ ചോദ്യം, പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പഴയ നിയമ പ്രവാചകന്മാർ ആരെല്ലാം? ഏശയ്യ, ജെറമിയ, മിക്ക. യേശുവിന്റെ കുരിശിനു സമീപം മറിയം എന്നു പേരുള്ള 3 പേർ ഉണ്ടായിരുന്നു, ആരെല്ലാം? പരിശുദ്ധ മാതാവ് മഗ്ദലന മറിയം, ക്ലോപ്പാസിന്റെ ഭാര്യ മറിയം. 19-ാമത്തെ ചോദ്യം, ഏതു സുവിശേഷത്തിലാണ് മാതാവിന്റെ പേര് ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഉപയോഗിച്ചിട്ടുള്ളത്? എത്ര പ്രാവശ്യം? വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 12 പ്രാവശ്യം. കാനായിലെ കല്യാണ വിരുന്നിൽ വച്ച് അവർക്ക് വീഞ്ഞില്ല എന്ന് മറിയം യേശുവിനോട് പറഞ്ഞപ്പോൾ യേശു നൽകിയ മറുപടി എന്ത്? സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എന്റെ സമയം ഇനിയും ആയിട്ടില്ല. യോഹന്നാൻ 2:4. 21-ാമത്തെ ചോദ്യം, മറിയത്തിന്റെ പേര് 34 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുള്ള ക്രൈസ്തവ ഇതര മതഗ്രന്ഥം ഏത്? ഖുറാൻ. 22-ാമത്തെ ചോദ്യം, മേരിയുടെ രാജ്യം എന്നറിയപ്പെടുന്ന രാജ്യം ഏത്? പോർച്ചുഗൽ.
ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം, ഓരോ രഹസ്യത്തിനു ശേഷവും നാം ചൊല്ലുന്ന ഓ എന്റെ ഈശോയെ എന്ന പ്രാർത്ഥന ജപമാലയിൽ കൂട്ടിച്ചേർക്കാൻ ഇടയായ മരിയൻ പ്രത്യക്ഷീകരണം ഏതാണ്? ഫാത്തിമ. ഇരുപത്തിനാലാമത്തെ ചോദ്യം, പരിശുദ്ധ മാതാവ് പ്രത്യക്ഷപ്പെട്ട് ഉത്തരീയം നൽകിയത് ആർക്ക്? വിശുദ്ധ സൈമൺ സ്റ്റോക്കിന്. ഇരുപത്തിയഞ്ചാമത്തെ ചോദ്യം, പരിശുദ്ധ മാതാവ് പ്രത്യക്ഷപ്പെട്ട് ജപമാല നൽകിയത് ആർക്ക്? വിശുദ്ധ ഡൊമിനിക്കിന്.